ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്ക് ആൻഡ് ബ്ലെൻഡ് വ്ളോഗ്സ്. ഞാൻ വന്നിരിക്കുന്നത് ഒരു വെജിറ്റബിൾ മോമോസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ മോമോസ് എല്ലാ പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. പ്രായമായവർക്കും കുട്ടികൾക്കൊക്കെ ഒരേ പോലെ ഇഷ്ടപ്പെടുന്ന മോമോസാണ്. കാരണം ഇത് മൈദാമാവിലല്ല ഞാൻ ഉണ്ടാക്കുന്നത്, ഗോതമ്പ് മാവിലാണ്. പോരാത്തൊരു വെജിറ്റബിൾസാണ്, ഓയിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പം എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള മോമോസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ ഈ വീഡിയോ മുഴുവനും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എന്നാൽ മാത്രം ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ വീഡിയോയ്ക്ക് പോയാലോ. ഒരു സബോള ക്രഷ് ചെയ്തതാണിത്, ഒരു ക്യാരറ്റ് ക്രഷ് ചെയ്തത്, ഉരുളക്കിഴങ്ങ് ക്രഷ് ചെയ്തത്, പിന്നെ വേണ്ടത് സോയാബീൻ. ഞമ്മുടെ സോയാബീൻ വേവിച്ചിട്ട്, ഉപ്പിട്ട് വേവിച്ചിട്ട് കുരുമുളകും ഒന്ന് ഇട്ടിട്ട് ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ പച്ചമുളക് ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മല്ലിയിലയും പൊതിനയിലയും, ആവശ്യത്തിന് ഉപ്പ്. മോമോസിന് സാധാരണ മൈദാമാവ് വെച്ചിട്ടാണ് നമ്മൾ ഡോവ് ഉണ്ടാക്കുക. ഞാനിവിടെ ഗോതമ്പ് പൊടി വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുറച്ച് ഉപ്പും വെള്ളമൊഴിച്ച് കുഴച്ച് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കാൻ നോക്കാം. ഒരു ബൗളിലേക്ക് നമുക്ക് സബോള ചതച്ചിട്ട് നോക്കാം. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, പിന്നെ സോയാബീൻ. സോയാബീൻ വരും ചിക്കനും ഇടാം കേട്ടോ, അത് ഓരോരുത്തർ ഇഷ്ടമാണ്. പച്ചമുളക് ചതച്ചിട്ടു, മല്ലിയില ചതച്ചത്, മല്ലിയില അരിഞ്ഞത്, പുതിന ഇട്ട് കൊടുത്തു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും. പിന്നെ ഞാൻ സോയാബീൻ കുറച്ച് ഉപ്പിട്ടിട്ടാണ് ഞാൻ വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണ്ടോടാ. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓരോരുത്തരും ഇഷ്ടമാണ് കേട്ടോ ഈ പറയാ വെജിറ്റബിൾസ് എങ്ങനെ ചേർക്കണമെന്ന്. എനിക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിനെ ആഡ് ചെയ്യാൻ പറ്റും. മോമോസിന്റെ ഫില്ലിങ് നമ്മളിതാ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി അതിനുള്ള മാവ് ഒന്ന് പരത്തിയെടുക്കാം. നമ്മുടെ ഡോവ് പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു റൗണ്ട് ഷേപ്പുള്ള ഒരു ചെറിയൊരു മൂടി വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞ് ഓരോ മോമോസിന്റെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് മോമോസിലേക്ക് എങ്ങനെ ഫില്ലിങ്സ് വെക്കാൻ നോക്കാം. മാവിലേക്ക് ഫില്ലിങ്സ് വെച്ചിട്ട് നമുക്ക് ഒരു കിഴി പോലെ നമുക്ക് ആക്കിയെടുക്കാം. കിഴി പോലെ നമുക്ക് ആക്കിയെടുക്കാം. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാം നമുക്ക് ബാക്കിയെല്ലാതും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. സ്റ്റീമറിലേക്ക് നമുക്ക് ഓരോ മോമോസ് വെച്ചെടുക്കാം. ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മുടെ മോമോസ് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്, മോമോസ് ആണ്. കാരണം മൈദ ചേർത്തിട്ടില്ല, ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, എണ്ണയില്ല. അപ്പൊ എല്ലാവർക്കും ഇത് കഴിക്കാവുന്ന മോമോസ് ആണ്. ഞാൻ പറഞ്ഞതാ അങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കണം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.